ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ആലപ്പുഴ കഞ്ഞിക്കുഴി പോകുന്ന വഴിയാണ്. അപ്പം അവിടെ കേരളത്തിലെ ഏറ്റവും വലിയ ചെണ്ടുമല്ലി തോട്ടം ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇന്നലെ അവിടെ പ്രദർശനം ആരംഭിച്ച്. ഞങ്ങളുടെ വീടിനടുത്ത് ഏകദേശം 10 മിനിറ്റ് പോയാൽ മതി ആലപ്പുഴ കഞ്ഞിക്കുഴിയിൽ. ഞങ്ങളങ്ങോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പോൾ വീണ്ടും ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാനും മോളും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. നല്ല രസമുണ്ട് കാണാൻ. ഇവിടുത്തെ പ്രവേശന ഫീസ് 10 രൂപയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും, അപ്പം എനിക്ക് മാത്രം ടിക്കറ്റ്, കുഞ്ഞിനും ഇല്ല. 10 രൂപയുടെ ടിക്കറ്റ് ഞങ്ങളകത്ത് കയറും. ഇന്ന് 14th August 2023. അപ്പോൾ ഇന്നലെ തൊട്ടാണ് ഇവിടെ ഇതിൻ്റെ പ്രദർശനം ആരംഭിച്ചത്. അപ്പോൾ അതിന് മുമ്പത്തെ ദിവസം 10th വള്ളംകളിയാണ്. വള്ളംകളിയോടനുബന്ധിച്ചതേ ഇത് കണ്ട. ഇത് നല്ല രസമുണ്ട് കാണാൻ. സത്യം പറഞ്ഞത് കുട്ടികൾക്കിരുന്ന് തുഴഞ്ഞ് കളിക്കാൻ പറ്റിയൊരു വള്ളം. ഏകദേശം 10 ദിവസമുള്ള പ്രദർശനമാണ്. ഇപ്പോൾ ഓണത്തോടനുബന്ധിച്ച് ഇതെല്ലാം പറിക്കുമെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. ഞങ്ങൾ വന്ന സമയത്ത് ഭയങ്കര വെയിൽ, ഉച്ച സമയമായിപ്പോയി. ഞങ്ങൾ നേരത്തെ പറഞ്ഞ് പ്ലാൻ ചെയ്തു, പക്ഷേ കുഞ്ഞിനെ എഴുന്നേപ്പിച്ച് അല്ലെങ്കിൽ റെഡിയാക്കി എല്ലാം വന്നപ്പോഴത്തേക്ക് താമസിച്ചു. അതാണ് ഈ സമയത്താണ് ഒറ്റ മനുഷ്യരല്ല ഇവിടെ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ചെണ്ടുമല്ലി തോട്ടം ഞാൻ കാണുന്നത്. ഇത് 2 ഏക്കറോളം ഉണ്ടെന്നാണ് അറിഞ്ഞത്. ഇതാരാ ഇത്? അരിക്കൊമ്പൻ. ഇത് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. അരിക്കൊമ്പനുണ്ട്, അപ്പുറത്ത് ചക്കക്കൊമ്പനുണ്ട്, പിന്നെ ഇടയ്ക്ക് നമ്മുടെ തെയ്യത്തിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. നോക്കിയാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ അടുത്തേക്ക് നല്ല മണമുണ്ട്. ഈ അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെയും ഈ ചെണ്ടുമല്ലിയാണ്. അത് ഓറഞ്ചും മഞ്ഞയും, പിന്നെ അത് ഈ ഭാഗത്തായിട്ട് ഒരു വെള്ള കളറില്ല. ഇത് പക്ഷെ അധികം ഇല്ല, കുറച്ചേ ഉള്ളൂ. കുറച്ചുകൂടി വൈകുന്നേരം സമയത്ത് വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇത് രാവിലെ 9 വൈകുന്നേരം 9 ഉണ്ടെന്ന് അറിഞ്ഞ് വൈകുന്നേരമൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ കൂടുതൽ ഉണ്ടായിരുന്നു. ഊഞ്ഞാലൊക്കെ ഉണ്ട്, പിള്ളേർക്ക് ആടാം. പിന്നെ ഇവിടെ ഇടയ്ക്ക് ഇതേ തണ്ണിമത്തൻ ഉണ്ട്, പക്ഷേ ഇതൊക്കെ പൊട്ടാണെന്ന് തോന്നുന്നു. ഇനി ഈ വിളവെടുപ്പ് കഴിഞ്ഞാണോന്ന് അറിയത്തില്ല. അതെ, ഇവിടെയൊക്കെ കിടപ്പുണ്ട്. ഇത് നമ്മൾ ആദ്യം കണ്ട വള്ളം. ഇതിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട് ഇതേ ഇഷ്ടംപോലെ വാടാമല്ലി. ഞാൻ കഥകളി കഥകളി. അപ്പുറത്ത് അരിക്കൊമ്പനായിരുന്നെങ്കിൽ ഇവിടെ ചക്കക്കൊമ്പൻ. ഇവിടെയൊക്കെ ഇവിടെ ഈ ഭാഗത്ത് അതിൻ്റെ അത്ര വളർന്നിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷേ മറ്റേതിന് കുറച്ചൊരു ഹൈറ്റ് ഉണ്ട്. ഇവിടെ ആ ഒരു ഹൈറ്റ് ഇല്ലെന്ന് തോന്നുന്നു. പണ്ടൊക്കെ അത്തത്തിന് മെയിനായിട്ടുള്ള സംഭവമായിരുന്നു തുമ്പപ്പൂ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ തുമ്പപ്പൂ ഇങ്ങനെ കാണാനില്ല. ഞാനാണ് കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോൾ തുമ്പപ്പൂ കാണുന്നത്. ഇവിടെ ഇവിടെ കുറച്ച് നട്ടുവെച്ചിട്ടുണ്ട്, ഇവിടെ കുറച്ചുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ചെണ്ടുമല്ലി തോട്ടമാണെന്ന് കറക്റ്റ് അറിയത്തില്ല. പക്ഷേ എങ്കിലും കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ചെണ്ടുമല്ലി തോട്ടം കാണുന്നത്. ഇതിൻ്റെ പിന്നിലെന്ന് പറഞ്ഞാൽ VP സുനിൽ എന്ന് പറഞ്ഞ ചേട്ടനാണ്. ആലപ്പുഴ കഞ്ഞിക്കുഴിയിലൊരു കർഷകനാണ്. ചേട്ടൻ്റെ പ്രയത്നമാണ് ഇത്രയും വലിയൊരു ചെണ്ടുമല്ലി തോട്ടം. പിന്നെ അദ്ദേഹത്തിൻ്റെ പിന്നിൽ കുറച്ച് ആളുകളുമുണ്ട്. ഇങ്ങോട്ട് ആക്ച്വലി വരുന്നത് കഞ്ഞിക്കുഴി 11 മൈൽ. 11 മൈലിൽ നിന്ന് കിഴക്കോട്ട് റോഡുണ്ട്. അവിടുന്ന് കിഴക്കോട്ട് പോകുമ്പോഴത്തേക്കും ഒരു പാലമുണ്ട്. പാലത്തിന് തൊട്ട് മുമ്പായിട്ട് റൈറ്റിലോട്ട് വഴി, അവിടെ ഒരു ടർഫുണ്ട്, ടർഫ് റോഡ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അത് നേരെ വരുന്നത് ഈ ചെണ്ടുമല്ലി തോട്ടത്തിൻ്റെ അടുത്തേക്കാണ്. തണ്ണിമത്തിൻ്റെ കാര്യം ചോദിച്ചും പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇത് പൊട്ടാണ്. അപ്പം ഒരു 2-3 ദിവസം എടുക്കുന്നു വിളഞ്ഞ് വരാൻ. അത് കഴിയുമ്പോഴത്തേക്കും അവിടെ തണ്ണിമത്തിനോട് മേടിക്കാൻ കിട്ടുന്നതാണ്. അവിടുത്തെ ചേച്ചിമാരുണ്ട്, അപ്പോൾ ആ ചേച്ചിമാർ പറഞ്ഞു തരും. കുറേ ചിത്രശലഭങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ, കുറേ ഉണ്ട്. അത് നല്ല രസമുണ്ട് കാണാൻ.
അപ്പൊ ഈ തോട്ടം കുറച്ച് ദിവസത്തേക്കും കൂടി ഉള്ളു, ഇന്നലെ തുടങ്ങിയാണ്, ഇനി കുറച്ച് ദിവസം കൂടി ഓണം വരെയൊക്കെ ഉള്ളു. ഓണത്തിന് മുമ്പായിട്ട് ഇത് പറിക്കും. അപ്പം കാണാൻ വരുന്നവർ എത്രയും പെട്ടെന്ന് വരാൻ ശ്രമിക്കുക. മനോഹരമായൊരു തോട്ടം തന്നെയാണ്. അപ്പം ഈ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ. പിന്നെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഉച്ച സമയത്ത് വരുന്നത് നല്ല ഉഗ്രം വെയിലാണ്. മാക്സിമം വൈകുന്നേരങ്ങളൊക്കെ വരാൻ ശ്രമിക്കുക. അപ്പം ഒരുപാട് ആളുകളൊക്കെ കാണും, അതുപോലെ തണലും ഇത്രയും വെയിലും കാണത്തില്ല. നല്ലോണം എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബൈ ബൈ.